അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നുണ്ട്. കാരണം ഐ എൻ എസ് ജലാശ്വ കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലിദ്വീപിൽ നിന്നുള്ള മലയാളികളുമായാണ് കപ്പൽ എത്തുക. അതിനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം ആ കാഴ്ചകൾ. അവിടെ കപ്പൽ എത്തിക്കഴിഞ്ഞു, യാത്രക്കാരെ എത്തിക്കാനുള്ള ബോട്ടുകൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട്? ഇവരെ ക്വാറന്റൈനിലേക്ക് അയക്കുക, മറ്റു സംവിധാനങ്ങൾ ഒരുക്കുക, കരയിലെത്തിക്കുക, എന്തൊക്കെ ക്രമീകരണങ്ങളുണ്ട് അവിടെ? രഞ്ജിത്ത്, കോവിഡ് 19 ബാധയുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള വിവിധ ദൗത്യങ്ങൾ പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമായ ദൗത്യങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പേരിട്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ആളുകളെ കപ്പലുകളിൽ നാട്ടിലെത്തിക്കുന്ന നടപടി. ഇതിൻ്റെ ഭാഗമായുള്ള ആദ്യ ദൗത്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ എൻ എസ് അതായത് ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ജലാശ്വയിലാണ് ഇപ്പോൾ ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ട് കപ്പൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഭാഗത്തൂടെയാണ് കപ്പൽ കടന്നു പോകുന്നത്. ഇവിടെ നിന്നും പിന്നീട് പോർട്ടിലേക്ക് കപ്പലെത്തുകയും അവിടെയാണ് ഇവരെ ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതിന് സമാനമായ പ്രോട്ടോകോളുകൾ തന്നെയാണ് തുറമുഖങ്ങളിലും ഉള്ളത്. ഇവർ ആദ്യം എത്തുമ്പോൾ തന്നെ ഇവരെ കപ്പലിൽ നിന്നും ഇറക്കുന്നതിന് മുന്നോടിയായി ഒരു സ്ക്രീനിങ് നടത്തും. ഈ പരിശോധനയിൽ എന്തെങ്കിലും കോവിഡ് ലക്ഷണങ്ങൾ പ്രകടമായാൽ, ശരീരത്തിൽ ഉയർന്ന അളവിലുള്ള താപനിലയോ മറ്റ് പനിയോ ചുമയോ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അവരെ നേരെ ഐസൊലേഷനിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് കൈക്കൊള്ളുക. ഇതിനുള്ള പൂർണ്ണ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാവും അത്തരത്തിലുള്ള ആളുകളെ ആംബുലൻസിൽ മാറ്റുക. മറ്റ് പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ പിന്നീട് വീണ്ടും ഒരു വിശദമായ സ്ക്രീനിങ്ങിന് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു വൈദ്യപരിശോധന കൂടി പൂർത്തിയായ ശേഷം മാത്രമേ കസ്റ്റംസ് ക്ലിയറൻസ് തുടങ്ങിയ മറ്റ് നടപടിക്രമങ്ങളിലേക്ക്, ഇമിഗ്രേഷൻ വിഭാഗത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. 10 കൗണ്ടറുകളാണ് ഇന്ന് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെയും നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാക്കണം എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയാണ് അധികൃതർക്കുള്ളത്. എന്തായാലും 3 മണിക്കൂറോളം നീളും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കപ്പൽ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ വളരെ അടുത്ത് തന്നെ ഉണ്ട്. കപ്പലിനെ അകമ്പടിയായി പുറംകടലിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ, നാവികസേന ഹെലികോപ്റ്റർ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം ഒരു പൈലറ്റ് ബോട്ട് നേരത്തെ തന്നെ ദിശ കാണിക്കുന്നതിനായി, കപ്പലിന് മാർഗം തെളിക്കുന്നതിനായി നേരത്തെ തന്നെ പോയിരുന്നു. അവയുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. 698 ആളുകളാണ് ഈ കപ്പലിൽ വരുന്നത്. ഏതാണ്ട് 750-ലധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള വളരെ വിശാലമായ കപ്പലാണ് ഐ എൻ എസ് ജലാശ്വ. എങ്കിൽ പോലും സാമൂഹിക അകലം പരമാവധി പാലിച്ച് വേണം ആളുകൾക്ക് നാട്ടിലേക്കെത്താൻ. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ ശക്തിയിൽ, പൂർണ്ണ ശേഷിയിൽ ഈ കപ്പലിലേക്ക് ആളുകളെ കയറ്റിയിട്ടില്ല. സാനിറ്റൈസറുകളൊക്കെ ഉപയോഗിച്ച് കൈകൾ കഴുകുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മുഖാവരണമൊക്കെ അണിഞ്ഞ് കൃത്യമായ ഒരു പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ച് തന്നെ വേണം ഇവരെ നാട്ടിലേക്ക് എത്തിക്കാൻ എന്നാണ് നിർദ്ദേശമുണ്ടായിരുന്നത്. നേരത്തെ ഈ മാലി ഈ ഹൈക്കമ്മീഷൻ്റെ ഒക്കെ അടക്കമുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ബസ്സുകൾ ഇവർക്കായി ക്രമീകരിച്ചിരിക്കുന്നു. ആ ബസ്സുകളിലുമൊക്കെ ഇത്തരത്തിൽ സാമൂഹിക അകലം പാലിച്ചാണ് ആളുകളെ എത്തിയിരിക്കുന്നത്. വിമാനങ്ങളിൽ വന്ന, വിമാനങ്ങളിൽ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെ വന്ന രണ്ടു പേർക്ക് അത്തരത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത വേണ്ട ഒരു കാര്യം തന്നെയാണ് കപ്പൽ യാത്ര. മാലദ്വീപിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ക്രമീകരണങ്ങൾ അക്കാര്യത്തിൽ വേണ്ടി വരും. അവർക്ക് സാമൂഹ്യ അകലം പാലിച്ച് അവരെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവർക്കുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു കരയിൽ? കരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിശദമായ വിപുലമായ സൗകര്യങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 440 പേരാണ് മലയാളികളായി ഉള്ളത്. 156 പേര് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ 17 ഗർഭിണികളും 14 കുട്ടികളുമുണ്ട്. നമുക്കറിയാം രാജ്യം ഒരു പ്രത്യേക പ്രോട്ടോക്കോളിലാണ് ആളുകളെ ഈ നാടുകളിലേക്ക്, ഈ സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അടിയന്തര ആവശ്യമുള്ള ഗർഭിണികളെ ആദ്യ പട്ടികയായി പരിഗണിക്കുന്നു. രണ്ടാമത് മുതിർന്ന വയോധികരായ ആളുകളെ, കുട്ടികളെ, പിന്നീട് മരണാസന്നരായി കിടക്കുന്ന ബന്ധുക്കളുള്ളവർ, അല്ലെങ്കിൽ ബന്ധുക്കളെ മരിച്ച ആളുകളെ കാണുന്നതിനായി അത്യാവശ്യമായി നാട്ടിലേക്ക് എത്തുന്നവർ, ഇത്തരത്തിൽ പല
മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആളുകളിൽ എത്തിക്കുന്നത്. അതിൽ മുൻഗണനാ പട്ടികയിൽ ഏറ്റവും ആദ്യം എത്തുന്ന ആളുകളെ തന്നെയാണ് കരയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ തുറമുഖത്ത് ഇവർ ഇറങ്ങുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാന പരിഗണന ആദ്യ പരിഗണന നൽകുന്നത് ഗർഭിണികൾക്കും കുട്ടികളൊപ്പമുള്ള ആളുകൾക്കുമാണ്. ഗർഭിണികളെ സാധാരണ രീതിയിൽ കേരളത്തിലെ പ്രോട്ടോകോൾ അനുസരിച്ച് അവരെ ക്വാറന്റൈനിലാക്കുന്ന സ്വന്തം വീടുകളിൽ തന്നെയാണ്. വീടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു അനുവാദം അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേക ടാക്സി വാഹനങ്ങളും മറ്റും ഈ വീടുകളിലേക്ക് പോകുന്നതിന് തുറമുഖത്തും ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരം വാഹനങ്ങളിൽ അവർ ആ വീടുകളിലേക്ക് ഗർഭിണികളെ മടക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറ്റ് ആളുകളെ ജില്ലാ ഭരണകൂടം വിവിധയിടങ്ങളിലായി 10 കോവിഡ് സെന്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരം കോവിഡ് സെന്ററുകളിലേക്ക് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോകും. ഒപ്പം വിമാനത്തിൽ നിന്നെത്തുന്നവർക്ക് സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളുണ്ട്. അവിടേക്കും ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകും. സാധാരണ ഗതിയിൽ വിമാനത്തിൽ നിന്നും എത്തുന്ന വിദേശങ്ങളിൽ നിന്നും എത്തുന്ന പ്രവാസികൾക്ക് സമാനമായ അവസ്ഥ തന്നെയാണ് ഈ ഇവിടെയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വേഗം കോവിഡ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മാലിദ്വീപ്. ചെറിയ നിരവധി ദ്വീപ സമൂഹങ്ങൾ ചേർന്ന ഒരു 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 ദ്വീപ് രാജ്യം എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം. അവിടെ മാലിദ്വീപ് തലസ്ഥാനത്തിൻ്റെ വിസ്തൃതിയും ഏതാണ്ട് 8-10 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് ചെറിയ ഭൂപരിധിക്കുള്ളിൽ വളരെയധികം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് മാലിദ്വീപ്. ആദ്യഘട്ടത്തിൽ കാര്യമായൊരു പ്രതിരോധ നടപടികൾ മാലിദ്വീപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇപ്പോൾ കോവിഡ് അവിടെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. താനും പൂർണ്ണമായും ഇന്ത്യക്കാരെ ആശ്രയിച്ചാണ് അവിടുത്തെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ആരോഗ്യ മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഒക്കെ അത്തരത്തിൽ പരമാവധി ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചാണ് അവിടുത്തെ സേവന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ആരോഗ്യ മേഖലയിൽ മാത്രം നൂറുകണക്കിന് അധ്യാപകരാണ് കേരളത്തിൽ നിന്ന് പോലും അവിടെ ജോലിയെടുക്കുന്നത്. അവരുടെയൊക്കെ ജോലിക്കൊക്കെ ഒരു വലിയ ഒരു ഭീഷണി ഈ ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട് എന്നത് നമുക്ക് ഈ തരുണത്തിൽ വിസ്മരിക്കാനും കഴിയില്ല. കാരണം ഇത്തര അവശ്യ സർവീസുകളിൽ നിന്നും ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ജോലി പോകും എന്ന ഒരു ഭീഷണി പോലുമുണ്ട്. കാരണം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർ 14 ദിവസം നിർബന്ധിതമായ ഒരു നിരീക്ഷണ കാലാവധി പൂർത്തിയാക്കണം. അതിന് ശേഷം വീടുകളിലും ഒരു 14 ദിവസങ്ങളിലൊക്കെ, അതായത് 1 മാസത്തിലേക്ക് 28 ദിവസങ്ങളോളം പൂർണ്ണമായും വീടുകളിൽ തന്നെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ തന്നെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇവർ നീളും. അതുകൊണ്ട് ഇതിനിടയിൽ വീണ്ടും മാലിയിൽ നിന്നും ഒരു ക്ഷണമെത്തിയാൽ തിരിച്ചു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ 100 പ്രശ്നങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. ഇവരുടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ അത്തരത്തിൽ തിരിച്ച് കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും കപ്പലുകൾ അയച്ച് അവരെ ഇപ്പോൾ തിരിച്ചെത്തിക്കാനുള്ള ദൗത്യമാണ് പുരോഗമിക്കുന്നത്. കപ്പലെത്തിക്കഴിഞ്ഞു കേരള തീരത്തേക്ക്. അവിടെ നിന്ന് ബോട്ടുകളിൽ ഇവരെ കയറ്റി, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവരെ തീരത്തേക്ക് കൊണ്ടുവരുന്നു, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അനീഷ്, ഒപ്പം ഇനിയും മാലദ്വീപിൽ നിന്നുള്ള കപ്പലുകൾ പുറപ്പെടുന്നുണ്ടോ? കൊച്ചി തീരത്തേക്ക് മറ്റെവിടെ നിന്നൊക്കെ ഇത്തരത്തിൽ ആളുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? തീർച്ചയായും കൂടുതൽ കപ്പലുകൾ പല ഭാഗങ്ങളിൽ നിന്നായി എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 2 കപ്പലുകളാണ് ഈ മാലദ്വീപ് ഭാഗത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതിൽ ആദ്യ കപ്പൽ ഇന്ന് തീരത്തണിയുന്നു. അടുത്ത കപ്പലിൻ്റെ യാത്രാ സമയം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എംബസികളും മറ്റുമൊക്കെ ഇടപെട്ട് വരേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് കൃത്യമായ ഒരു പ്രോട്ടോകോൾ പാലിച്ചാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തിയ ശേഷം ഏറ്റവും അത്യാവശ്യമായി നാട്ടിലെത്തേണ്ടത് ആര് എന്നൊക്കെയുള്ള കണക്കൂട്ടൽ നടത്തിയ ശേഷമാണ് ആളുകളെ എത്തിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യമായ ഒരു കണക്കൂട്ടലും പദ്ധതിയും ആസൂത്രണവുമൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കാണാം, നമുക്ക് വളരെ അടുത്ത ദൃശ്യങ്ങളിൽ കാണാം ഈ നമ്മുടെ ജലാശ്വ എന്ന ഇന്ത്യൻ യുദ്ധ കപ്പൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചി തീരത്തൂടെ കടന്നു പോകുന്നത്. പുറകിൽ മറ്റൊരു ചെറു ബോട്ടുണ്ട്. യുദ്ധവിമാനങ്ങളടക്കം ഈ കപ്പലിൽ ഉള്ളത് നമുക്ക് കാണാം. അത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള സുരക്ഷാ സന്നാഹങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ കപ്പൽ തീരത്തേക്ക് അടുക്കുന്നത്. ഇത്തരം യുദ്ധക്കപ്പലിൽ തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഇതിനകത്തുണ്ട്. അടിയന്തരമായി എന്തെങ്കിലും ചികിത്സ നൽകേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണമുണ്ട്. ആളുകളെ പെട്ടെന്ന് കരയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. അത്തരത്തിൽ സർവ്വസന്നാഹങ്ങളും ഉള്ള യുദ്ധക്കപ്പലിൽ തന്നെയാണ് ആളുകളെ
ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അവർ ഫോർട്ട് കൊച്ചിയുടെ വശത്തൂടെ മെല്ലെ മെല്ലെ തീരത്തേക്ക് നീങ്ങുന്നു. അവരുടെ ദിവസങ്ങൾ നീണ്ട ദുരിതങ്ങൾക്ക് അറുതിയാവുന്നു. സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തുക എന്നത് ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരുടെ ഒരു മുൻഗണനാ ക്രമമൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ എത്തിക്കണം, ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിഗണന നൽകണം, അങ്ങനെ ഒരുപാട് അപേക്ഷകർ മാലദ്വീപിൽ നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ക്രമം പാലിച്ചാണ്, ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രവാസികളെ കേരളത്തിലേക്ക് മടങ്ങി എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടക്കി എത്തിക്കുന്നതിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ പരിഗണന ലഭിക്കുന്നത് പ്രവാസികളായ ഗർഭിണികളായ സ്ത്രീകൾക്കാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഗർഭിണികളായ ആളുകൾക്ക് ലഭിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ, അവിടെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടക്കമുള്ള സാമീപ്യം, മറ്റ് ചികിത്സാ കാര്യങ്ങളുള്ള വൻ ചെലവ്, ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഗർഭിണികളായിരിക്കുമ്പോൾ നാട്ടിലേക്ക് വരുന്നതിനുള്ള ഏറ്റവും പ്രധാന കാര്യമായി ഉയർത്തിക്കാട്ടുന്നത്. ഹൈക്കോടതിയിൽ അടക്കം നേരത്തെ ആതിരെ പോലുള്ള ആളുകൾ ഹർജി നൽകിയിരുന്നു. കാരണം അവർക്ക് വിദേശ രാജ്യങ്ങളിൽ വെച്ച് തികച്ചും അരക്ഷിതമായൊരു സാഹചര്യത്തിൽ കുഞ്ഞിന് ജന്മം നൽകുന്നത് അങ്ങേയറ്റം ദുഷ്കരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യ പരിഗണന ലഭിച്ചിരിക്കുന്നത് ഗർഭിണികൾക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയിലേക്ക് വന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന വിമാനങ്ങളിലും മറ്റും ഒക്കെ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് ഗർഭിണികൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കപ്പലും യുദ്ധക്കപ്പലിലും മാലിയിൽ നിന്നെത്തിയിരിക്കുന്നതിൽ 19 പേർ ഗർഭിണികൾ ആണ് എന്ന കണക്കാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ പരിഗണന ലഭിക്കുന്നത് രോഗങ്ങളുള്ള ആളുകളാണ്. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സ നേടുന്നവർ, അല്ലെങ്കിൽ അടിയന്തരമായി കേരളത്തിൽ ചികിത്സ തേടാൻ നേരത്തെ ആഗ്രഹിച്ചവർ, അങ്ങനെ കുറേയധികം ആളുകളുണ്ട്. അർബുദ രോഗബാധ മൂലവും മറ്റ് ഗുരുതരമായ അസുഖങ്ങൾ മൂലവും വലയുന്ന നിരവധി ആളുകളുണ്ട്. രണ്ടാമത്തെ പരിഗണന തീർച്ചയായിട്ടും ലഭിക്കുന്നത് ഇത്തരത്തിൽ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർക്കാണ്. അവർക്ക് ചികിത്സ തേടുന്നതിനുള്ള ആ സൗകര്യമാണ് രണ്ടാമതൊരുക്കുന്നത്. മൂന്നാമത്തെ മുൻഗണനാ പട്ടികയിൽ വരുന്നത് വയോധികരാണ്. വയോധികരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക്, ആളുകൾ പൊതു ഇടങ്ങളിൽ ഇടപഴകുന്നത്, പുറത്തേക്ക് മറ്റും ഇറങ്ങുന്നതൊക്കെ കർശനമായ ഒരു നിയന്ത്രണമാണ് ഈ കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് ആരോഗ്യ പ്രവർത്തകർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ കേരളത്തിലും മറ്റും ലഭിക്കുന്ന അത്ര വലിയ പരിഗണന പുറം രാജ്യങ്ങളിൽ പ്രവാസികളായ ആളുകൾക്ക്, പ്രവാസികളായ വയോധികർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. മരണനിരക്ക് ഇത്തരക്കാരുടെ എണ്ണം വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ INS ജലാശ്വ കപ്പൽ കൊച്ചി തീരത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു കപ്പലും എത്തിയിരുന്നു, ഇത് മാലിദ്വീപിൽ നിന്നുള്ള കപ്പലും എത്തിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. മാലിദ്വീപിലെ നിന്നുള്ള കപ്പൽ എത്തിയിരിക്കുന്നു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കപ്പൽ. അല്പസമയം മുമ്പാണ് ഈ കപ്പൽ എത്തിയത്. ഇപ്പോൾ യാത്രക്കാർ പുറത്തേക്ക് അവരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കർശന നിയന്ത്രണങ്ങളുണ്ട്, കർശന നിരീക്ഷണങ്ങളുണ്ട്, കർശനമായ പരിശോധനകൾ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ആളുകളെ തിരിച്ചെത്തിക്കാനുള്ള. അതിന് അല്പസമയം കൂടി എടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ഒരു ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ്. കൊച്ചിയിലേക്ക് മാലദ്വീപിൽ നിന്നുള്ള മലയാളികളുമായുള്ള കപ്പൽ, അത്തരത്തിൽ യാത്രക്കാരുമായുള്ള കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അവരിൽ പലരെയും നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ മുൻഗണനാക്രമം നിശ്ചയിച്ച് അവർക്കൊക്കെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി സാമൂഹ്യ അകലം പാലിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇനി ക്വാറന്റൈനിൽ പോകേണ്ടി വരും അവർ 14 ദിവസത്തോളം. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനിയും കപ്പലുകൾ പുറപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു വരാൻ നിരവധി പേർ അവിടെ കാത്തു നിൽക്കുന്നു. മാലദ്വീപ് നമുക്കറിയാം രോഗവ്യാപനം അത്യാവശ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഈ മാലദ്വീപിൽ ഇന്ത്യക്കാരുമായി INS ജലാശ്വ എന്ന കപ്പലാണ് ഇപ്പോൾ കൊച്ചി തീരത്ത് എത്തിയിരിക്കുന്നത്. കപ്പൽ 10 മണിയോടെ കൊച്ചി തുറമുഖത്ത് അടുപ്പിക്കും എന്നാണ് മനസ്സിലാകുന്നത്. 10 മണിയോടുകൂടി കൊച്ചി തുറമുഖത്തെ കപ്പൽ എത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ 698 ഇന്ത്യക്കാരാണ് ഈ കപ്പലിൽ ഉള്ളത്. ആ തരത്തിൽ അവർക്ക് നിരീക്ഷണ സംവിധാനങ്ങളുണ്ടാകും. പരിശോധനയ്ക്ക് ശേഷം മാത്രം അവരെ പുറത്തിറക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. MS അനീഷ്കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ, ഇപ്പോൾ പറയുന്ന കണക്ക് 10 മണി, 10 മണിക്ക് തന്നെ ഇവർ അത്തരത്തിൽ ഇവരെ എത്തിക്കാൻ സാധിക്കും, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അതിനുശേഷം എന്തൊക്കെ, നമ്മുടെ കൊച്ചിയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലേക്കായിരിക്കും ഇവരെ വിടുക? അതിന് നേരത്തെ ചെയ്തതുപോലെ KSRTC ബസ്സുകൾ ഏർപ്പെടുത്തുക, അങ്ങനെയാണോ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്? അനീഷ് കേൾക്കുന്നുണ്ടോ?
അനീഷ ഇപ്പോൾ 10 മണി എന്നൊരു കണക്കാണല്ലോ അങ്ങനെയാണോ അത് വൈകാൻ സാധ്യതയുണ്ടോ ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് കാര്യമായ സമയം വൈകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഫോർട്ട് കൊച്ചി ഭാഗത്തുനിന്നും കപ്പൽ പോയി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തുറമുഖ ജെട്ടിയിൽ കപ്പൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വിനീതയുണ്ട് കാര്യങ്ങൾ കൃത്യമായി അവിടേക്ക് എത്തുമ്പോൾ വിനീതയ്ക്ക് അറിയാൻ കഴിയും വലിയൊരു കാലതാമസം ഇനി ഇടയില്ല രഞ്ജിത്ത് വലിയ കാലതാമസം ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പൈലറ്റ് ബോട്ട് ആണ് നേരത്തെ പോയി കവിത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം തിരിച്ച് എത്തിയിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം INS ജലാശ്വ കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയുള്ള ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ വേണം മനസ്സിലാക്കാൻ നേരത്തെ ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരു കപ്പൽ കൊച്ചി തീരത്ത് എത്തിയിരുന്നു ഇപ്പോൾ മാലദ്വീപിൽ നിന്നുള്ള കപ്പൽ 698 യാത്രക്കാരുമായി മാലദ്വീപിൽ നിന്ന് കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുക്കുന്നു 10 മണിയോടുകൂടി തീരത്തെത്തും എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ നമുക്ക് പുറം കടലിൽ കാണാം കപ്പലിൻ്റെ ദൃശ്യങ്ങൾ കാണാം അതിനുശേഷം ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനുള്ള തീവ്രശ്രമത്തിലാണ് അധികൃതർ വി ജി വിനീതയും ചേരുന്നു വിനീത 10 മണിക്കപ്പുറം സമയം വൈകില്ല എന്ന് കരുതാം മന്ത്രി വി എസ് സുനിൽകുമാർ അടക്കമെത്തി സ്വീകരിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട് അവിടെ തീർച്ചയായും ഏതാണ്ട് 10 മണിക്ക് മുന്നോടിയായി തന്നെ ഏതാണ്ട് ഒരു 15 മിനിറ്റോട് കൂടിയ കപ്പൽ ഇപ്പോൾ കൊച്ചി തീരത്തേക്ക് അടുക്കും ആ സാമുദ്രിക പോർട്ടിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് INS ജലാശ്വ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ ഇവിടെ നിന്നുള്ള പൈലറ്റ് കപ്പലും പോയിട്ടുണ്ട് പൈലറ്റ് ബോട്ടുകളും ഉണ്ട് ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ അത് സാമുദ്രിക പോർട്ടിലേക്ക് എത്തും ഇവിടെ എത്തിയാൽ യാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അവരുടെ പരിശോധന അവരുടെ ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും ആദ്യമായാണ് മാലിയിൽ നിന്ന് പ്രവാസികളുമായ ഒരു കപ്പൽ കൊച്ചിയിലേക്ക് എത്തുന്നത് INS ജലാശ്വ വെള്ളിയാഴ്ചയോടുകൂടി തന്നെ അവിടുന്ന് യാത്ര പുറപ്പെട്ടിരുന്നു 2 ദിവസത്തെ യാത്രയാണ് എല്ലാവിധ പരിശോധനാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് ആ മാലിയിൽ നിന്നുള്ള പ്രവാസികളെ INS ജലാശ്വയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഇവിടെയും കൃത്യമായിട്ടുള്ള പരിശോധന അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കും ഒപ്പം ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കും മാലിയിൽ നിന്നുള്ള പ്രവാസികളെ ആദ്യഘട്ടത്തിൽ മാലിയിലെ വെലാന എയർപോർട്ടിൽ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഈ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവരെ ജലാശ്വയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാൽ ഇപ്പോഴും അത്തരത്തിലുള്ള പരിശോധനകളിലൊക്കെ തന്നെ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് 698 പ്രവാസികളാണ് ആദ്യഘട്ടത്തിൽ മാലിയിൽ നിന്ന് മടങ്ങിയെത്തുക 19 ഗർഭിണികൾ 10 വയസ്സിന് താഴെയുള്ള 14 കുട്ടികൾ 440 മലയാളികൾ എന്നിങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതാണ്ട് 20 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടുള്ള പ്രവാസികൾ കൂടി ഈ കപ്പലിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം ആദ്യഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് എങ്കിൽ പോലും അവരെയും ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് അവിധേയമാക്കുകയും അവർക്കും എറണാകുളത്തിലുള്ള ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് തന്നെയാണ് അവരെയും ക്വാറന്റൈൻ ചെയ്യുക അതിനുശേഷം ആ ഒരു ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാകുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും അവരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്ന കാര്യമടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ആ ജില്ലാ ഭരണകൂടം നീങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ജില്ലകളിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളുണ്ട് അവരെ അതത് ജില്ലകളിലേക്കുള്ള ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് തന്നെയായിരിക്കും എത്തിക്കുക എറണാകുളത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഇമിഗ്രേഷൻ നടപടികൾ പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ടെർമിനലിന് സമീപത്തുള്ള കൺവെൻഷൻ സെന്ററിലാണ് ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത് പോർട്ട് ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ നേവിയുടെയും പോലീസിന്റെയും ഒക്കെ ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ INS ജലാശ്വ ഈ ഒരു പോർട്ടിലേക്ക് ഈ സാമുദ്രിക പോർട്ടിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ആശ്വാസത്തിന്റെ ഒരു തീരമണിയുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഏതാ നാൾ കാത്തിരുന്നതിന് ശേഷമാണ് മാലിയിൽ നിന്നുള്ള പ്രവാസികൾ അവർ മടങ്ങിയെത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയടക്കം ഉണ്ടായിരുന്നു ഇവരിൽ പലർക്കും പലരും എത്രയോ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ആശ്വാസമായി അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ നാടുകളിലേക്ക് മടങ്ങിയെത്തുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത് ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ INS ജലാശ്വ കപ്പൽ കൊച്ചി തീരത്തേക്ക് എത്തുകയാണ് ആശ്വാസ കപ്പൽ ആശ്വാസത്തിന്റെ തീരമണയുകയാണ് മാലിദ്വീപിൽ നിന്നുള്ള പ്രവാസികളായ ഇന്ത്യക്കാർ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഗർഭിണികൾ കൊച്ചുകുട്ടികൾ ആരോഗ്യ സംബന്ധമായ നിരവധി വിഷയങ്ങളുള്ളവർ ചികിത്സ തേടി അതുമായി ബന്ധപ്പെട്ടെത്തുന്നവർ അങ്ങനെ ഒരുപാട് പേർ ഈ കപ്പലിലുണ്ട് 698 യാത്രക്കാരാണ് ഇവരെ കാണാനും ഒക്കെയായി ബന്ധുക്കളടക്കം
അങ്ങനെ ആർക്കും അത്തരത്തിൽ അങ്ങനെ ചില നിയന്ത്രണങ്ങളുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽപ്പോലും ചിലരെങ്കിലും ദൂരെ നിന്നെങ്കിലും ഇവരെ കാണാനായി എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കൊച്ചി തുറമുഖത്തിന് സമീപമൊക്കെ പക്ഷേ ഇവരെ കൃത്യമായ നിരീക്ഷണത്തോടുകൂടി ക്വാറന്റൈൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാ ജില്ലകളിലും നിരവധി ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് അവരെയൊക്കെ പല ജില്ലകളിലേക്ക് അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ പ്രവേശിപ്പിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകേണ്ടതുണ്ട് അതും അങ്ങനെ സർക്കാർ തലത്തിൽ അധികൃതർ സംവിധാനങ്ങൾ ഒരുക്കി വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ഐ എൻ എസ് ജലാശ്വ കപ്പലാണ് കൊച്ചി തുറമുഖത്തേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എത്തിക്കൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ മാലദ്വീപിലെത്തി രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരികെ നാട്ടിലെത്താൻ കാത്തിരുന്ന നിരവധി പ്രവാസികൾ അത്തരത്തിൽ അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എം എസ് അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ് അനീഷ് 10 മണിക്ക് മുമ്പ് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ അങ്ങനെയല്ലേ കാര്യങ്ങൾ തീരത്ത് ഉള്ള ജാഗ്രത എങ്ങനെയാണ് അനീഷ് കേൾക്കാമോ ഐ എൻ എസ് ജലാശ്വ കപ്പൽ കൊച്ചി തീരത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് വിനീത ചേരുന്നു വിനീത തീരത്ത് ഉള്ള ജാഗ്രത എങ്ങനെയാണ് നേരത്തെ വിമാനങ്ങളിൽ വന്നവരുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുകയും അവരെ അത്തരത്തിൽ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു ഇതിന് കൂടുതൽ ക്രമീകരണങ്ങൾ വല്ലതും ഏർപ്പെടുത്തിയിട്ടുണ്ടോ പ്രത്യേകിച്ച് കപ്പൽ യാത്രയൊക്കെ കഴിഞ്ഞു വരുന്നവരാകുമ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും പോർട്ടസിന്റെയും ഒക്കെ ഒരു നേതൃത്വത്തിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഏതാണ്ട് 2 ദിവസത്തോളം ഇവർ ഈ കപ്പലിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് കൂടുതൽ വിശദമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇവരുടെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെയുണ്ട് 3 ക്ലസ്റ്ററുകളായിട്ടാണ് ഇവിടുത്തെ പരിശോധന അടക്കമുള്ള നടപടികൾ നടക്കുക ആദ്യഘട്ടത്തിൽ മറ്റ് അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ കോവിഡ് സംബന്ധിച്ചിട്ടുള്ള രോഗബാധിത അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് െങ്കിൽ ഇവരെയൊക്കെ തന്നെ ഏതാണ്ട് പ്രത്യേകം ഒരു ഏരിയയിലേക്ക് ക്രമീകരിച്ചുകൊണ്ട് ഇവർ അവിടെ നിന്നായിരിക്കും ഇവർക്ക് പരിശോധനകളൊക്കെ തന്നെ നടത്തുക മറ്റ് അസുഖമോ അല്ലെങ്കിൽ രോഗലക്ഷണമോ ഒന്നും ഇല്ലാത്തവരെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മാറ്റുന്നതിനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റും ഇങ്ങനെ 3 ക്ലസ്റ്ററുകളായിട്ടാണ് ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആ രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവർക്ക് ബുദ്ധിമുട്ടോ ശാരീരിക അസ്വസ്ഥതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ ക്ലസ്റ്ററിലേക്ക് ഇവരെ മാറ്റുകയും അവിടെ നിന്ന് മറ്റ് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് അത് പൂർത്തിയാക്കിയതിനു ശേഷം അവരെ എറണാകുളം മെഡിക്കൽ കോളേജിലേക്കോ മറ്റും മാറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ട് പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ഇവിടെ സജ്ജമായിരിക്കുന്നുണ്ട് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരെ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് എങ്കിൽ പോലും അവരെ ഉൾപ്പെടെ എറണാകുളത്തുള്ള ക്വാറന്റൈൻ സംവിധാനത്തിലേക്ക് തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ മാറ്റുക ഈ ക്വാറന്റൈൻ കാലാവധി കഴിയുന്നതിനനുസരിച്ചായിരിക്കും ഇവരെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് അതേസമയം 440 മലയാളികൾ ഈ കപ്പലിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ടാവും ഇവിടെ എത്തിച്ചേർന്നാൽ ഇവരെ ആ ജില്ലകളിലേക്കുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റേണ്ട ഒരു ആവശ്യകതയുണ്ട് അതിനു വേണ്ടിയിട്ട് KSRTC ബസിന്റെയും അതോടൊപ്പം തന്നെ ടാക്സിയുടെയും ഒക്കെ ഒരു സർവീസും ഇവിടെ ഉണ്ടാകും ഇത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇന്നലെ മന്ത്രി എത്തി വീണ്ടും വിലയിരുത്തിയിട്ടുണ്ട് രാവിലെയും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തു രാവിലെയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഈ കപ്പലിന് പൈലറ്റ് ആയിട്ട് പോകുന്ന ബോട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ബോട്ടും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് INS ജലാശ്വ ഇപ്പോൾ കൊച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സാമുദ്രിക പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു കാത്തിരിപ്പ് അതിനുശേഷം ഒരു പ്രതീക്ഷ ഇതൊക്കെ തന്നെ ആശ്വാസം ഇതൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും 698 പ്രവാസികളാണ് ആദ്യഘട്ടത്തിൽ മാലിയിൽ നിന്ന് അവരുടെ സ്ഥലങ്ങളിലേക്ക് അവരുടെ ആശ്വാസമായ അവർ ആ ഒരു തീരത്തേക്ക് അവർ തീരമണിയുക എന്ന് നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു നടപടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇത്തരത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് വിനീതയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് എം എസ് അനീഷ് കുമാറും ചേരുന്നു അനീഷ് കപ്പൽ തീരത്തേക്ക് അടുക്കുകയാണ് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഈ ബന്ധുക്കൾ ആരെങ്കിലും ഇവരെ ഇത്രനാളിന് ശേഷം ഇവരുടെ ആശങ്കകൾ പങ്കുവെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയല്ലോ പ്രത്യേകിച്ചും അവരെ കാണാനും അവർക്കൊപ്പം എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ബന്ധുക്കളെങ്കിലും ഒരു നോക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് തീരത്ത് എത്തിയ ആളുകളൊക്കെ ഉണ്ടോ അവിടെ അങ്ങനെ കാണുന്നുണ്ടോ ആരെങ്കിലും
അനീഷ് കേൾക്കാമോ? അനീഷ് കേൾക്കാമോ? രഞ്ജിത്ത് കേൾക്കാം, ചോദിച്ചോളൂ. ഈ ബന്ധുക്കൾക്ക് ഇവരെ ഈ വരുന്നവരെ കാണാനുള്ള അവകാശം അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ അധികൃതർ? അങ്ങനെ ഒരു സംവിധാനവും ഇല്ല. നേരത്തെ വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്ന സമാനമായ പ്രോട്ടോകോൾ തന്നെയാണ്. ഇവിടെയും ബന്ധുക്കളെയോ മറ്റു പുറത്തു നിന്നുള്ള ഒരാളെയും പോർട്ടിലേക്ക് അനുവദിക്കില്ല എന്ന് കർശനമായ നിർദ്ദേശം നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു. ഇവിടെ എംബാർക്കേഷന്റെ നടപടികൾ പൂർത്തിയായ ശേഷം ഇമിഗ്രേഷൻ അടക്കമുള്ള നടപടികൾ, വൈദ്യപരിശോധനാ സംവിധാനങ്ങൾ ഇവയൊക്കെ പൂർത്തിയായ ശേഷം രോഗമുള്ള ആളുകളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വിഭാഗത്തിലേക്ക് മാറ്റും. മറ്റുള്ള ആളുകളെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ നിലവിലുണ്ട്. അതനുസരിച്ച് എറണാകുളം ജില്ലയിൽ നിന്നുള്ളവരും കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളെയും എറണാകുളത്ത് തന്നെ കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകളിലേക്കുള്ള ആളുകളെ അതത് ജില്ലാ കേന്ദ്രങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളുണ്ട്, അവിടേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു തരത്തിലും മറ്റുള്ള ആളുകളുമായി ഇടപഴകുന്നതിനുള്ള യാതൊരു അവസരവും നൽകില്ല. കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം അബുദാബിയിൽ നിന്നെത്തിയ വിമാനത്തിലെ രണ്ടു പേർക്കാണ് പിന്നീട് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആളുകൾ പോലും ഒരു രോഗഭീതിയിലാണ്. പക്ഷേ അവരൊക്കെ കൃത്യമായ സർക്കാരിന്റെ ക്വാറന്റൈൻ സംവിധാനങ്ങളിലുണ്ട്. കോവിഡ് കേന്ദ്രങ്ങളിൽ അവരൊക്കെ ക്വാറന്റൈനിൽ കഴിയുകയാണ്. അവർക്ക് ഒരു തരത്തിലും പുറത്തുള്ള ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നതിനുള്ള അവസരമില്ല. കൃത്യമായ പരിശോധന നടക്കുന്നു. ഒപ്പം വീട്ടിലേക്ക് അയച്ച ഗർഭിണികളുടെ കാര്യത്തിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കൃത്യമായ ഒരു നിരീക്ഷണമുണ്ട്. ജനമൈത്രി പോലീസ് അടക്കമുള്ള ആളുകൾ കൃത്യമായ ഇടവേളകളിൽ അവർ വീട്ടിൽ തന്നെ ഉണ്ടോ, വീട്ടിലേക്ക് മറ്റുള്ള ആളുകൾ പോകുന്നുണ്ടോ, അവർ പുറലോകവുമായി സമ്പർക്കം പുലർത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും മാലിദ്വീപിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുന്ന് എത്തുന്ന ആളുകളെ പൂർണ്ണമായും സംശയത്തിന് അതീതരല്ല, രോഗ സാധ്യത ഇല്ല എന്ന് 100% പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നുള്ള യാതൊരു അവസരവും അവർക്ക് നൽകില്ല എന്ന് തന്നെയാണ് നമുക്ക് തുറമുഖത്തിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഏതാനും മിനിറ്റുകൾക്കകം INS ജലാശ്വയിലെ യാത്രക്കാർ കൊച്ചി തീരത്തേക്ക് ഇറങ്ങും. അവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ ജാഗ്രത ആ ഭാഗത്തുണ്ട്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ബന്ധുക്കൾക്കൊന്നും അങ്ങോട്ടേക്ക് അവരെ കാണാനൊന്നും ഉള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല. അങ്ങനെ സാധിക്കില്ല. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും ജില്ലാ ഭരണകൂടത്തിൻ്റെ ആരോഗ്യ പ്രവർത്തകരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ആശ്വാസപരമായ കാര്യം, അവർക്ക് വിദഗ്ധ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ കിട്ടും. അവർക്ക് നാട് എത്തുന്ന ഒരാശ്വാസമുണ്ട്. മാലദ്വീപിൽ കോവിഡ് വ്യാപനം കാര്യമായി പടരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഗർഭിണികളുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, രോഗബാധിതർ ഉണ്ട്, ഹൃദ്രോഗമടക്കമുള്ള രോഗബാധിതരുണ്ട്, ക്യാൻസർ ബാധിതരുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഉള്ള ഏതാണ്ട് 698 പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതിൽ കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം 450 പേർ മലയാളികളാണ്. അവരടക്കമുള്ളവരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് രണ്ട് കപ്പൽ കൂടി മാലദ്വീപിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതും 2 ദിവസത്തിനുള്ളിൽ കൊച്ചി തീരമണയും എന്ന് വേണം മനസ്സിലാക്കാൻ. കപ്പലിൽ 698 ഇന്ത്യക്കാർ. മാലദ്വീപിൽ നിന്നുള്ള കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കപ്പൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. മാലദ്വീപിലെ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച പ്രവാസികളെ അത്തരത്തിൽ എത്തിക്കാനുള്ള സംരംഭം അത് വിജയകരമായി ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ വേണം കാര്യങ്ങളെ മനസ്സിലാക്കാൻ. മാലദ്വീപിൽ നിന്നുള്ള കപ്പൽ കൊച്ചി തുറമുഖത്ത് INS ജലാശ്വ എന്ന കപ്പൽ എത്തിയിരിക്കുന്നു. വിനീത, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കപ്പൽ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്ക് ദൃശ്യങ്ങൾ അത് കാണുകയും ചെയ്യാം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പൂർത്തിയാകാനുള്ളത്?
തീർച്ചയായും കപ്പൽ ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കപ്പലിലുള്ള 698 പ്രവാസികളെയും പുറത്തേക്ക് ഇറക്കാം. ഇതിനു മുൻപായി ഇവരുടെ ബാഗേജുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഇവർക്ക് തിരികെ എടുത്തു നൽകുകയും അത് പിന്നീട് രോഗാണുമുക്തമാക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഉള്ളത്. അതിനൊക്കെയുള്ള ഒരു നടപടിക്രമങ്ങളും ഇവിടെ പുരോഗമിക്കും. അതിന് മുൻപുള്ള ചില തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇക്കാലം തന്നെ പ്രവാസികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇവർ ഇറങ്ങുകയാണെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധന, ഇവർക്ക് മറ്റ് ക്വാറന്റൈൻ സൗകര്യം അതിലേക്ക് മാറ്റേണ്ടത് അടക്കമുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതിനു വേണ്ടിയിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സാമുദ്രിക പോർട്ടിനോട് ചേർന്ന് ഈ കാണുന്ന INS ജലാശയ അവിടേക്ക് നിർത്തും. അതിനുശേഷം ഇവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മേൽനോട്ടത്തോടുകൂടി തന്നെ മടങ്ങിയെത്തിയ പ്രവാസികളെയൊക്കെ തന്നെ ഇതിന് ഉള്ളിലേക്കുള്ള ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട്. ആ കൺവെൻഷൻ സെന്ററിലാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധന നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സജ്ജീകരണം എല്ലാം ഒരുക്കിയിട്ടുള്ളത്. അങ്ങോട്ടേക്കായിരിക്കും ആദ്യം കൊണ്ടുപോവുക. അവിടെ മൂന്ന് ക്ലസ്റ്ററുമായി എന്തെങ്കിലും രീതിയിൽ മൂന്ന് ക്ലസ്റ്ററുകളായി തിരിച്ച് അത്തരത്തിൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. രോഗബാധിതർ, രോഗലക്ഷണങ്ങളില്ലാത്തവർ, പരിശോധന കഴിഞ്ഞവർ, അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിൽ വിപുലമായ സജ്ജീകരണങ്ങൾ കൊച്ചിയിൽ ഉടനീളം ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാനും നിമിഷങ്ങൾക്കകം ഈ യാത്രക്കാർ കൊച്ചി തീരത്തേക്ക് അടുക്കും. മാലദ്വീപിൽ നിന്നുള്ള ഇന്ത്യക്കാരുമായി INS ജലാശ്വ കൊച്ചി തീരത്ത് എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അവരെ പുറത്തിറക്കാനും അവർക്കാവശ്യമായ ജാഗ്രത, ആവശ്യമായ നിരീക്ഷണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്. അതെല്ലാം തീരത്ത് സജ്ജമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രിമാരടക്കം VS സുനിൽകുമാർ, എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള VS സുനിൽകുമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പുറത്തേക്ക് യാത്രക്കാർ ഇറങ്ങി വരും എന്ന് കരുതാം. അതിന് ഒരുപാട് സമയം ഇനി വൈകുകയുമില്ല, കാരണം അത്തരത്തിൽ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.